Dear students, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹീറ്റ് ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ഫസ്റ്റ് മെത്തേഡായ അനലിംഗ് പ്രോസസ്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി അതിൻ്റെ രണ്ടാമത്തെ മെത്തേഡായ നോർമലൈസിംഗ് പ്രോസസ്സിനെ പറ്റിയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് നോർമലൈസിംഗ് പ്രോസസ്സ് എന്ന് നോക്കാം. നോർമലൈസിംഗ് പ്രോസസ്സും അനലിംഗ് പ്രോസസ്സ് പോലെ തന്നെ നമ്മൾ നൽകുന്ന മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നോർമലൈസിംഗ് പ്രോസസ്സും അനലിംഗ് പ്രോസസ്സ് പോലെ തന്നെ നമ്മൾ നൽകുന്ന മെറ്റൽ അല്ലെങ്കിൽ അലോയ്സിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിനെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് മെറ്റീരിയലിനെ നോർമലൈസിംഗ് പ്രോസസ്സിൽ നമ്മൾ വിധേയമാക്കുന്നത്. ഈ രണ്ട് പ്രോസസ്സുകളും തമ്മിൽ, അല്ലെങ്കിൽ ഈ രണ്ട് മെത്തേഡുകളും തമ്മിൽ അവിടെ നമ്മൾ ചെയ്യുന്ന ഹീറ്റിംഗ് ടെമ്പറേച്ചർ റേഞ്ചിനും അതുപോലെ തന്നെ ഹോൾഡിംഗ് ടൈമിനും റേറ്റ് ഓഫ് കൂളിങ്ങിനും, ഈ മൂന്ന് കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ഈ മൂന്ന് പ്രോസസ്സുകൾക്കും നമ്മൾ നൽകുന്ന ആ ഒരു അളവ് അതിനെയായിരിക്കും വ്യത്യാസം വരുന്നത്. അതായത് ഹീറ്റ് ചെയ്യാൻ നമ്മൾ നൽകുന്ന ടെമ്പറേച്ചറിൻ്റെ റേഞ്ച്, ടെമ്പറേച്ചർ അളവിന് വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കാൻ സമയം, ചിലപ്പോൾ അത് ഒരു മണിക്കൂർ ആണെങ്കിൽ ഇവിടെ ചിലപ്പോൾ ഒരു പക്ഷേ രണ്ട് മണിക്കൂറാവാം, മൂന്ന് മണിക്കൂറാവാം, അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ലാസ്റ്റ് കൂളി ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ടെമ്പറേച്ചർ അളവ് അല്ലെ കൂളിംഗ് റേറ്റ് എന്ന് നമുക്ക് പറയാം, ആ കൂളിംഗ് റേറ്റിന് വ്യത്യാസം ഉണ്ടാവും. ഈ മൂന്ന് കാര്യങ്ങൾക്കായിരിക്കും അനലിംഗ് പ്രോസസ്സും അതുപോലെ തന്നെ നോർമലൈസിംഗ് പ്രോസസ്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വരുന്നത്. ബാക്കി നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആ മെറ്റീരിയലിനുണ്ടാകുന്ന മാറ്റവും അതുപോലെ തന്നെ സോക്കിങ്ങും വയ്ക്കുമ്പോൾ ഉള്ള വ്യത്യാസവും കൂളിംഗ് ചെയ്യുമ്പോഴും ആ മെറ്റീരിയൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളെല്ലാം ഒരേപോലെ അല്ല, അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന വർക്കിംഗ് എല്ലാം ഒരുപോലെയായിരിക്കും. പക്ഷേ ഫൈനൽ റിസൾട്ട്, ആ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ രണ്ടിനും തമ്മിൽ വ്യത്യാസം ഉണ്ട് താനും. അതായത് ഒന്നുകിൽ പറയാം, നമ്മൾ അതിനെ ഹീറ്റ് ചെയ്ത് നമ്മൾ രണ്ടിനും വ്യത്യസ്ത അളവിലുള്ള ടെമ്പറേച്ചർ കൊടുക്കുമ്പോഴും അതുപോലെ ഹോൾഡ് ചെയ്ത് വയ്ക്കുമ്പോഴും കൂളി ചെയ്യിപ്പിക്കുമ്പോഴും ആ മെറ്റീരിയലിൽ നടക്കുന്ന പ്രോസസ്സ് ഒരുപോലെയായിരിക്കും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് തന്നെ അസനേറ്റ് ഫോം ആവുകയും അതുപോലെ തന്നെ ഗെയിൻ സ്ട്രക്ചറൊക്കെ ഡെവലപ്പ് ആവുകയൊക്കെ ഇതിലും അതേപോലെ തന്നെ നടക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഫൈനലി കിട്ടുന്ന ആൻസർ അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത് വ്യത്യാസം ഉണ്ടാകും. ചിലപ്പം ഇൻ കേസ് നമ്മൾ അനലിം പ്രോസസ്സ് കൂടുതൽ സ്ട്രെങ്ത് ആയിരിക്കും, ഇവിടെ അത്ര സ്ട്രെങ്ത് ഉണ്ടാവണമെന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ അനലിം പ്രോസസ്സിലെ കോറോഷൻ്റെ റെസിസ്റ്റൻസ് കുറവായിരിക്കും, ഇവിടെ ഒരുപക്ഷെ കൂടുതലായിരിക്കും. ഇത് രണ്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ നൽകുന്ന ടെമ്പറേച്ചറിൻ്റെ റേഞ്ച്, അതുപോലെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയം, അതുപോലെ തന്നെ കൂളി ചെയ്യുന്ന റേറ്റ്. ഈ മൂന്ന് കാര്യങ്ങൾ വ്യത്യാസം വരുന്നത് അനുസരിച്ച് ഈ പറയുന്ന ഫൈനൽ റിസൾട്ടിനും ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, ബാക്കി ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്തായിരിക്കും, ഈ രണ്ട് പ്രോസസ്സും ഒരുപോലെ തന്നെയായിരിക്കും. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ കറക്റ്റ് അളവും കാര്യങ്ങളും നോക്കാം. നോർമലൈസിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് അതിനെ ഹീറ്റിംഗ് ടെമ്പറേച്ചർ നൽകുന്നത് നമ്മൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാളും 40 മുതൽ 50 ഡിഗ്രി വരെ കൂടുതൽ അളവിലായിരിക്കും. ഓക്കെ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 723 ഡിഗ്രി സെൻറ്റിഗ്രേഡ് മുതൽ 910 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയാണ് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു അനലിംഗ് പ്രോസസ്സ്. അതേ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ തന്നെയാണ് നോർമലൈസിംഗ് പ്രോസസ്സിനും ഉള്ളത്. സോ ഈ പറയുന്ന 710 ഡിഗ്രി സെൻറ്റിഗ്രേഡിനും 723 ഡിഗ്രി സെൻറ്റിഗ്രേഡിനും 910 ഡിഗ്രി സെൻറ്റിഗ്രേഡും ഇടയിൽ നമ്മൾ ഒരു ടെമ്പറേച്ചർ എടുത്താൽ അതിനേക്കാളും 40 മുതൽ 50 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ കൂടുതൽ ടെമ്പറേച്ചർ വേണം നമ്മൾ ആ മെറ്റീരിയലിനെ എന്ത് ചെയ്യാൻ, ഹീറ്റ് ചെയ്യിപ്പിക്കാൻ. നേരെ മറിച്ച് അത് അനലിംഗ് പ്രോസസ്സിലായിരുന്നപ്പോൾ അത് 30 മുതൽ 50 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ കൂടുതലായിരുന്നു എടുത്തിരുന്നത്. ഓക്കെ, ഒന്നുകിൽ ഞാൻ ആ ഡിഫറൻസ് വെച്ച് പറയാം, അനലിംഗ് പ്രോസസ്സിൽ നമ്മൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാളും 30 മുതൽ 50 വരെ ഡിഗ്രി സെൻറ്റിഗ്രേഡ് കൂടുതൽ നമ്മൾ എടുത്തായിരുന്നു ആ മെറ്റീരിയലിനെ ഹീറ്റ് ചെയ്യിപ്പിച്ചിരുന്നത്. എന്നാൽ നോർമലൈസിംഗ് പ്രോസസ്സിൽ അത് 40 മുതൽ 50 ഡിഗ്രി വരെ കൂടുതൽ ടെമ്പറേച്ചർ എടുത്താണ് നമ്മളതിനെ ഹീറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ആ ടെമ്പറേച്ചറിൻ്റെ കാര്യത്തിൽ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ പ്രോസസ്സായ സോക്കിംഗ് പ്രോസസ്സിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, സോക്കിംഗ് പ്രോസസ്സ് നമ്മൾ അനലിംഗ് പ്രോസസ്സിൽ 1 മുതൽ 2 മണിക്കൂർ വരെയായിരുന്നു നമ്മൾ ടൈം എടുത്തിരുന്നത്. ഓക്കെ, 1 മുതൽ 2 മണിക്കൂർ വരെ സമയത്തായിരുന്നു നമ്മൾ ആ മെറ്റീരിയലിനെ നമ്മൾ സോക്കിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അത് നോർമലൈസിംഗ് പ്രോസസ്സിൽ
ആണെങ്കിൽ അതിൽ 15 മിനിറ്റാണ് ഹോൾഡിംഗ് ടൈമായിട്ട് എടുക്കുന്നത്, അഥവാ സോക്കിങ്ങിന് വേണ്ടി 15 മിനിറ്റാണ് വെക്കുന്നത്. ഹീറ്റ് ചെയ്യിപ്പിച്ച് ആ എടുത്ത ഹീറ്റ് പർട്ടിക്കുലറായിട്ട് 15 മിനിറ്റ് ആ മെറ്റീരിയൽ നമ്മൾ കോൺസ്റ്റൻ്റ് ആയി കൊടുക്കുകയുള്ളൂ. അതിനുശേഷം നമ്മൾ കൂളിങ്ങിന് വേണ്ടി പോകും. ഓക്കെ, 15 മിനിറ്റേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. അത് അനലിംഗ് പ്രോസസ്സിലാണെങ്കിൽ അത് 1 മുതൽ 2 മണിക്കൂർ വരെ ആയിരുന്നു. ഇവിടെ നോർമലൈസിംഗ് പ്രോസസ്സിൽ അത് 15 മിനിറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി മൂന്നാമത്തെ പ്രോസസ്സായ കൂളിംഗ് പ്രോസസ്സിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കേസിൽ, അതായത് അനലിംഗ് പ്രോസസ്സിൽ അത് 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് പെർ അവർ ആയിരുന്നു. അതായത് 1 മണിക്കൂറിൽ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയിരുന്നു നമ്മൾ കൂളിംഗ് റേറ്റായിട്ട് ഉപയോഗിച്ചിരുന്നതെങ്കിൽ, ഇവിടെ നോർമലൈസിംഗ് പ്രോസസ്സ് അതായത് റൂം ടെമ്പറേച്ചറാണ് നമ്മൾ ഈ പ്രോസസ്സ് എവിടെയാണോ നടത്തുന്നത് അവിടുത്തെ റൂം ടെമ്പറേച്ചർ എത്രയാണോ ആ ടെമ്പറേച്ചറിലാണ് നമ്മൾ അതിനെ കൂളി ചെയ്യിപ്പിക്കുന്നത്. അതായത് പിറ്റേ ഒരു ടെമ്പറേച്ചർ നമ്മൾ നൽകിയില്ല, നൽകിയ ടെമ്പറേച്ചർ അല്ല നമ്മൾ സീറോയിലോട്ട് കൊണ്ടുവന്ന് ആ റൂം അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ എന്താണോ ആ ടെമ്പറേച്ചറിലായിരിക്കും ആ മെറ്റീരിയൽ എന്ത് ചെയ്യുന്നത്, കൂളി ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഒന്നുകിൽ പറയാം നോർമലൈസിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് അനലിംഗ് പ്രോസസ്സ് പോലെ തന്നെ വാക്കിംഗ് നടക്കുന്ന പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഹീറ്റിംഗ് ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാളും 40 മുതൽ 50 ഡിഗ്രി വരെ കൂടുതൽ ആയിരിക്കും. ഓക്കെ, നമ്മൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാളും 40 മുതൽ 50 ഡിഗ്രി വരെ കൂടുതൽ ടെമ്പറേച്ചർ എടുത്ത് വേണം നമ്മളിതിനെ ഹീറ്റ് ചെയ്യിപ്പിക്കാൻ. അതിനുശേഷം അതിൻ്റെ സോക്കിംഗ് ടൈം എന്ന് പറയുന്നത് 15 മിനിറ്റ് ആണ്. ഓക്കെ, അനലിംഗ് പ്രോസസ്സിൽ അത് 1 മുതൽ 2 മണിക്കൂർ വരെയായിരുന്നു. ഇനി ലാസ്റ്റ് പ്രോസസ്സായ കൂളിംഗ് പ്രോസസ്സിലോട്ട് പോയി കഴിഞ്ഞാൽ, കൂളിംഗ് പ്രോസസ്സ് ഇവിടെ നമ്മൾ എടുക്കുന്നത് അത് റൂം ടെമ്പറേച്ചറാണ്. റൂം ടെമ്പറേച്ചർ അവിടുത്തെ അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ എത്രയാണോ ആ ടെമ്പറേച്ചർ തന്നെയാണ് ആ മെറ്റീരിയലിനെ നമ്മൾ കൂളി ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അനലിംഗ് പ്രോസസ്സ് അത് എന്തായിരുന്നു, 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് പെർ അവർ ആയിരുന്നു. ഓക്കെ, നമ്മൾ ഈ രണ്ട് പ്രോസസ്സിലും ഈ ടെമ്പറേച്ചറിലേക്കും അതുപോലെ തന്നെ കൂളിംഗ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ സോക്കിങ് വയ്ക്കുന്ന സമയത്തിലെല്ലാം വ്യത്യാസമുണ്ടെങ്കിലും ഈ അപ്ലൈ ചെയ്ത ശേഷം ആ മെറ്റീരിയലിനുണ്ടാവുന്ന അതിൻ്റെ അകത്ത് നടക്കുന്ന പ്രോസസ്സുകളെല്ലാം തന്നെ സെയിം ആയിരിക്കും. പൂർണ്ണമായിട്ടും സെയിം എന്ന് ഞാൻ പറയുന്നില്ല, ഏകദേശം അതേ സെയിം കണ്ടീഷൻ തന്നെയായിരിക്കും നടക്കുന്നത്. പക്ഷേ നമ്മൾ നൽകുന്ന ടെമ്പറേച്ചറിൻ്റെ ഒക്കെ അളവ് വ്യത്യാസമുള്ളതുകൊണ്ട് നമ്മൾ ഫൈനൽ വരുന്ന മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിന് അതുപോലെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, ഈ രണ്ട് പ്രോസസ്സും തമ്മിൽ പ്രധാന വ്യത്യാസമല്ല ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാൻ കാരണം, അനലിംഗ് പ്രോസസ്സിന് നമ്മൾ കൂടുതൽ ടൈം നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ നോർമലൈസിംഗ് പ്രോസസ്സ് ചെയ്യാൻ ടൈം കുറവ് മതി. കാരണം നമുക്ക് പ്രധാന വ്യത്യാസം നിങ്ങൾക്ക് തന്നെ ഇപ്പം മനസ്സിലാക്കാം. കാരണം സോക്കിങ്ങിന് വേണ്ടി നമ്മൾ അനലിംഗ് പ്രോസസ്സ് വയ്ക്കുന്ന 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെയാണെങ്കിൽ ഇവിടെ അത് 15 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്തത് മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് അനലിംഗ് പ്രോസസ്സ് നമ്മൾ ഫർണസിലാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. അതിൻ്റെ പ്രോസസ്സ് നടക്കുന്നത് ഇത് സ്റ്റിൽ എയറിലായിരിക്കും. നോർമലൈസിംഗ് പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത് സ്റ്റിൽ എയറിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. കൂളി ചെയ്യുന്നതെല്ലാം നമ്മൾ ഫർണസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അനലിംഗ് പ്രോസസ്സ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ സ്റ്റിൽ എയറിലായിരിക്കും നമ്മളത് ചെയ്യുന്നത്. ഇൻ കേസ് ഇപ്പം ലോ കാർബൺ സ്റ്റീലാണ് നമ്മളിപ്പം നോർമലൈസിംഗ് പ്രോസസ്സ് വിധേയമാക്കുന്നു എന്ന് വിചാരിക്കുക. ലോ കാർബൺ സ്റ്റീൽ നോർമലൈസിംഗ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അപ്പം നോർമലൈസിംഗ് പ്രോസസ്സിൽ ലോ കാർബൺ സ്റ്റീൽ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസിന് മുമ്പ് ഉണ്ടായിരുന്നേക്കാളും അതിൻ്റെ പ്രോപ്പർട്ടീസിനൊക്കെ വ്യത്യാസം വരും, അതായത് ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. അതായത് അതിൻ്റെ ഹാർഡ്നെസ് ഇൻക്രീസ് ആകും, അതുപോലെ സർഫേസ് ഫിനിഷ് നല്ല സർഫേസ് ഫിനിഷ് കിട്ടും, അതുപോലെ തന്നെ അതിൻ്റെ പൊളിഷൻ കപ്പാസിറ്റി കൂടും, ടഫ്നെസ് കൂടും. അപ്പം ഇങ്ങനെയൊക്കെ കൂടിയാലും കറക്റ്റായിട്ട് സ്ട്രക്ചർ, ലോ കാർബൺ സ്റ്റീലിൻ്റെ കറക്റ്റ് സ്ട്രക്ചർ നമുക്ക് കിട്ടത്തില്ല നോർമലൈസിംഗ് പ്രോസസ്സ് ചെയ്യുമ്പോൾ. അതായത് നോർമലൈസിംഗ് പ്രോസസ്സിൽ ലോ കാർബൺ സ്റ്റീൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ആ കറക്റ്റ് സ്ട്രക്ചർ കിട്ടാൻ വേണ്ടി നമുക്ക് ഹൈ ടെമ്പറേച്ചർ ടെമ്പറിങ് പ്രോസസ്സും കൂടെ ചെയ്യേണ്ടി വരും. അതായത് ലോ കാർബൺ സ്റ്റീൽ നോർമലൈസിംഗ് പ്രോസസ്സിലാണ് ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് കിട്ടിയാലും അതിൻ്റെ സ്ട്രക്ചർ കറക്റ്റ് സ്ട്രക്ചർ നമുക്ക് കിട്ടത്തില്ല. ആ കറക്റ്റ് സ്ട്രക്ചർ കിട്ടാൻ വേണ്ടി ടെമ്പറിങ് പ്രോസസ്സിൽ കൂടി നമുക്ക് ലോ കാർബൺ സ്റ്റീല് വിധേയമാക്കേണ്ടി വരും. അങ്ങനെ ടെമ്പറിങ് പ്രോസസ്സും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ആ അതിൻ്റെ കറക്റ്റ് സ്ട്രക്ചറും കൂടെ നമുക്ക് ആ ലോ കാർബൺ സ്റ്റീല് കിട്ടും.
കറക്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിൻ്റെ ഇപ്പം ചിലപ്പോൾ ഈ പ്രോസസ്സ് ചെയ്യുമ്പം ചിലപ്പോൾ പൊട്ടലോ അല്ലെങ്കിൽ ചെറിയ അകത്ത് ചെറിയ ബെൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രോസസ്സ് ആ മെറ്റൽ അതേപോലെയൊക്കെ ഇരുന്നാലും അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കാണും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ടെമ്പറിങ് പ്രോസസ്സും കൂടെ നമുക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അതായത് ലോ കാമ്പസ് ചെയ്യുന്ന നോർമലൈസിങ് പ്രോസസ്സിലാണ് നമ്മൾ വിധേയമാക്കുകയെങ്കിൽ നോർമലൈസിങ് പ്രോസസ്സ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ടെമ്പറിങ് പ്രോസസ്സും കൂടെ ചെയ്യേണ്ടി വരും. അതേസമയം ലോ കാമ്പസ് ചെയ്യുന്ന നോർമലൈസിങ് പ്രോസസ്സിന് പകരം അനലിങ് പ്രോസസ്സിലാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ ഈ പറയുന്ന ടെമ്പറിങ് പ്രോസസ്സ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അനലിങ് പ്രോസസ്സിൽ ലോ കാമസ്റ്റിയിലാണ് ചെയ്യുന്നത് എങ്കിൽ ഈ പറഞ്ഞ് നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം ഇമ്പ്രൂവ് ആകുകയും അതുപോലെ കറക്റ്റ് സ്ട്രക്ചറും നമുക്ക് കിട്ടും. അതായത് ആ ഒരു അനലിങ് പ്രോസസ്സ് എന്ന് പറയുന്ന ഒറ്റ പ്രോസസ്സ് മാത്രം ചെയ്താൽ മതിയാവും. പക്ഷേ അനലിങ് പ്രോസസ്സിന് പകരം നമ്മൾ നോർമലൈസിങ് പ്രോസസ്സാണ് ചെയ്യുന്നത് എങ്കിൽ നോർമലൈസിങ് പ്രോസസ്സിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യണം, ടെമ്പറിങ് പ്രോസസ്സും കൂടെ ചെയ്യേണ്ടി വരും. ഓക്കെ, അത് ലോ കാർബൺ സ്റ്റീൽ സംഭവിക്കുന്ന കാര്യമാണ്. ലോ കാർബൺ സ്റ്റീൽ ആണെങ്കിൽ നോർമലൈസിങ് പ്രോസസ്സ് ചെയ്യുമ്പോൾ ഒപ്പം എന്ത് ചെയ്യണം, ടെമ്പറിങ് പ്രോസസ്സും കൂടെ ചെയ്യണം. എന്നാൽ നോർമലൈസിങ് പ്രോസസ്സിന് പകരം അനലിങ് പ്രോസസ്സാണ് ചെയ്യുന്നത് എങ്കിൽ എന്താണ് ആ ഒരു പ്രോസസ് മാത്രം ചെയ്താൽ മതി, അനലിങ് പ്രോസസ് മാത്രം ചെയ്താൽ മതി. അതായത് ലോ കാർബൺ സ്റ്റീൽ ചെയ്യുമ്പോൾ അനലിങ് പ്രോസസ്സ് ചെയ്യുന്ന അതിൻ്റെ റിസൾട്ട്, ലോ കാർബൺ സ്റ്റീലിനെ അനലിങ് പ്രോസസ്സ് ചെയ്യുന്ന റിസൾട്ട് ഇപ്പോഴത്തെ നോർമലൈസിങ് പ്രോസസ്സും ടെമ്പറിങ് പ്രോസസ്സും കൂടെ ചെയ്താൽ കിട്ടും. ഓക്കെ, അപ്പം സത്യം പറഞ്ഞാൽ ലോ കാർബൺ സ്റ്റീലായി നമ്മൾ അനലിങ് പ്രോസസ്സ് മാത്രം ചെയ്താൽ മതിയാകും. കാരണം ടെമ്പറിങ് ഇത് നോർമലൈസിങ് പ്രോസസ്സിലാണ് വിധേയമാക്കണമെങ്കിൽ ടെമ്പറിങ് പ്രോസസ്സും കൂടെ ചെയ്യേണ്ടി വരും ഇവിടെ ലോ കാർബൺ സ്റ്റീൽ ആണെങ്കിൽ. ഇനി അടുത്തത് അനലിങ് പ്രോസസ്സും നോർമലൈസിങ് പ്രോസസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം.